വെൽക്കം ബാക്ക് ടു അലീസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷവർമയുടെ റെസിപ്പിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ബൗളിലേക്ക് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇനി ഒരു കപ്പ് കുക്കുംബർ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് ക്യാപ്സിക്കവും ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എല്ലാം കൂടി ആഡ് ചെയ്യണമെന്നില്ല, ക്യാബേജും ക്യാരറ്റും മാത്രം ആഡ് ചെയ്താൽ മതി, ബാക്കിയുള്ളതെല്ലാം ഓപ്ഷനിലാണ്. കുക്കുംബർ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്കിതിലേക്ക് മയണൈസ് ആഡ് ചെയ്യാം. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്തുന്നതാണ്. നമുക്ക് ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കേർഡ് ആഡ് ചെയ്യാം. ഇത് മാരിനേറ്റ് ചെയ്തതിനു ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനിത് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ റോൾ ചെയ്തെടുക്കാം എന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പറാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് കുബൂസ് വെക്കാം. കുബൂസിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ചെറു ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ആ ബട്ടർ പേപ്പർ അതിൻ്റെ ചുറ്റിനും ഒന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് എക്സ്ട്രാ മയണൈസ് വേണമെങ്കിൽ ഇനി എക്സ്ട്രാ മയണൈസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഷവർമയുടെ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.